ഞാൻ സി കെ നാസർ കാഞ്ഞങ്ങാട്. ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് കാഞ്ഞങ്ങാട് കൊളവേൽ എന്ന സ്ഥലത്താണ്. ഇവിടെ നമുക്കൊരു അതിഥി ഉണ്ട്. അദ്ദേഹം പ്രശസ്തനായ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഗംഗാധരൻ സാറാണ്. അദ്ദേഹം നമ്മോടൊപ്പം ഇപ്പോൾ ഈ ഒരു ഇവിടെ കാഞ്ഞങ്ങാട് ഹദിയ നടത്തുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതാണ്. അദ്ദേഹം നമ്മോട് ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇന്ന് ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കുവെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രസക്തമായ ഭാഗങ്ങൾ സാർ ഒന്ന് നമ്മൾക്ക് വേണ്ടി വിവരിക്കാം. നമ്മുടെ മുമ്പിൽ വരുന്ന പല ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം ക്യാൻസർ ചികിത്സിച്ചാൽ ഭേദമാകുന്ന അസുഖമാണോ എന്നുള്ളതാണ്. ഉത്തരം നേരെ പറയും, ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന അസുഖമാണ്. പക്ഷേ പ്രാരംഭദശയിൽ കണ്ടുപിടിച്ച് വേണ്ട വിധത്തിൽ ചികിത്സിക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. രണ്ട് പ്രധാനമാണ്, പ്രാരംഭദശയിൽ കണ്ടുപിടിക്കണമെന്നുള്ളതും അതുപോലെ വേണ്ട വിധത്തിൽ ചികിത്സിക്കണമെന്നുള്ളതും. രണ്ട് ചേർത്ത് വായിച്ചാലേ നമുക്ക് വിജയസാധ്യതയുള്ളൂ എന്ന് പറയും. പക്ഷേ അതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 30% ക്യാൻസറുകൾ തടയാൻ സാധിക്കുന്ന ക്യാൻസറുകളാണ്. നമുക്ക് 30% ക്യാൻസറുകൾ പ്രാരംഭദശയിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസറുകളാണ്. അപ്പോൾ നമ്മുടെ ശ്രമം അസുഖം വന്നാൽ അസുഖം മാറുക എന്നുള്ളത് മാത്രമല്ല, തടയാൻ സാധിക്കുന്ന ക്യാൻസറുകൾ നമുക്ക് തടയാൻ സാധിക്കണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, പുകയില വേണ്ട. പുകയില ഏത് രൂപത്തിലാണെങ്കിലും അപകടകാരിയാണ്. പുകയില പരിപൂർണമായും ഉപേക്ഷിച്ചാൽ മതിയാവും. മദ്യപാനവും അതേപോലെ ഉപേക്ഷിച്ചാൽ മതിയാവും. അടുത്തത് നമ്മുടെ ആഹാര രീതികളാണ്. അവിടെ അമിതവണ്ണമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊഴുപ്പും കാര്യമുള്ള ആഹാരം നമ്മൾ നിയന്ത്രിക്കണം. വ്യായാമം ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അങ്ങനെയാണെങ്കിൽ അമിതവണ്ണം നമുക്ക് തടയാം. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് പറയുന്നത്, പുകയില വേണ്ട, മദ്യപാനം വേണ്ട, അമിതവണ്ണം വേണ്ട. ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 30% ക്യാൻസറുകൾ തടയാൻ സാധിക്കും. അതേപോലെ 30% ക്യാൻസറുകൾ നമുക്ക് പ്രാരംഭദശയിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മൾ ഷുഗർ നോക്കാൻ പോകുന്ന പോലെയോ കൊളസ്ട്രോള് നോക്കാൻ പോകുന്ന പോലെയോ നമ്മൾ പോയി നോക്കണം. നമുക്ക് ധനാർബുദം പ്രാരംഭത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഗർഭാശയമുള്ള ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. വാക്യകത്തും തുണ്ടയ്ക്കുന്ന വരുന്ന ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. വൻകുടലിലെ ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ കൂട്ടിച്ചേർത്ത് വായിക്കുക, 30% നമുക്ക് തടയാൻ സാധിക്കും, 30% പ്രാരംഭത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ കേരളത്തിൽ വരുന്ന ക്യാൻസറുകളിൽ 50% നമുക്ക് തടയാനോ പ്രാരംഭിച്ചു കണ്ടുപിടിച്ച് ചികിത്സിക്കാനോ സാധിക്കുന്ന ക്യാൻസറുകളാണ്. അതിനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജനപങ്കാളിത്തമാണ് ഏറ്റവും പ്രധാനം. നമ്മൾ മനസ്സിലാക്കണം, ഇത് ക്ലാസ് കേട്ട് തിരികെ പോയിരുന്നിട്ട് മാത്രം കാര്യമില്ല, നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഏറ്റവും പ്രധാനം വരും തലമുറയെ നമ്മളിത് പഠിപ്പിച്ചേ മതിയാവും. അങ്ങനെയാണെങ്കിൽ വരും തലമുറ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഒരു പരിധി വരെ തടയാൻ സാധിക്കുന്ന അസുഖം, തീർച്ചയായും പ്രാരംഭദശയിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന അസുഖം, ചികിത്സ ഭേദമാക്കാൻ സാധിക്കുന്ന അസുഖം. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ മറ്റെല്ലാ അസുഖവും പോലെ ഒരു അസുഖം, അതിനപ്പുറം നമ്മൾ ക്യാൻസറിനെ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറയും. ശരിക്കും അല്ലേ സാറേ, ഇപ്പോൾ ഈ ഒരു മേഖലയിൽ എത്ര രോഗികളെ ഈ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ടാവുന്നുണ്ട്? അത് കണക്ക് സാധിക്കില്ല. കാരണം കഴിഞ്ഞ 30 വർഷമായിട്ട് ഓരോ ദിവസവും 100, 150 പേരെ കാണുന്ന ഞാൻ എത്ര പേര് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാല് കണക്ക് വളരെ പ്രയാസമാണ്. പക്ഷെ നമ്മൾ കണക്ക് പറയുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാല്, നമ്മുടെ അടുത്ത് വരുന്ന രോഗികളിൽ 40-45% പേരെ നമുക്ക് അസുഖം പരിപൂർണമായി ഭേദമാക്കി തിരിച്ചേക്കാൻ സാധിക്കും. നമുക്ക് 30% പേർക്ക് നമുക്ക് ജീവിതം നീട്ടിക്കൊടുക്കാൻ സാധിക്കും. കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 70%-80% രക്ഷപ്പെടുത്തിക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ നമുക്ക് രോഗി രക്ഷപ്പെടുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ജീവിതം നീട്ടിക്കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വായിക്കണം. കാരണം നമ്മുടെ ക്യാൻസർ ചികിത്സയിൽ രണ്ടും തുല്യ പ്രധാനമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നമുക്കിത് നേരത്തെ കണ്ടുപിടിക്കാനുള്ള കുറേ മാർഗങ്ങൾ ഇപ്പോഴുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇല്ല, നമുക്ക് ശരീരത്തിൽ എവിടെ ക്യാൻസർ ഉണ്ടെങ്കിലും ഒരു പരിശോധന കൊണ്ട് കണ്ടുപിടിക്കാനുള്ള പരിശോധന ഒന്നും ഇതുവരെ ആധികാരികമായിട്ട് ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഏത് പ്രായമാണെന്നും പുരുഷനോ സ്ത്രീയോ ചെയ്യാവുന്ന ക്യാൻസറുകൾ നമുക്ക് ടെസ്റ്റുകളിൽ വ്യത്യാസം വരും. നമുക്ക് ഓരോ ക്യാൻസറിന്റെ നമുക്ക് ലക്ഷണങ്ങൾ ഓരോന്നാണ്, കാരണങ്ങൾ ഓരോന്നാണ്, കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് വേറെ വേറെയാണ്. അപ്പോൾ ഒറ്റ ടെസ്റ്റ് കൊണ്ട് തന്നെ ഇതിൽ എവിടെ ക്യാൻസർ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ ഒന്നും ഇതുവരെ കണ്ടുപിടിക്കില്ല. നിലവിൽ നമ്മൾക്ക് ഈ ക്യാൻസർ കൂടുതലായിട്ട് ഇപ്പം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ്.
നമുക്ക് ഇതിൽ ഫാസ്റ്റ് ഫുഡ് ഇതിന്റെ ഒരു ഘടകമാണ്. ഫാസ്റ്റ് ഫുഡിന്റെ കൾച്ചർ പറയുമ്പോൾ ഞാൻ ആഹാര രീതിയിൽ പെടുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കൊഴുപ്പും കിഴമയുള്ള ആഹാരം നമ്മള് പാടില്ല എന്ന് പറഞ്ഞു. ഫാസ്റ്റ് ഫുഡിന് നമ്മൾ കൊടുക്കുന്ന തലക്കെട്ടാണ് പ്രശ്നം. കാരണം ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നത് കൊഴുപ്പും കിഴമയുള്ള ആഹാരം ധാരാളം കഴിക്കുകയാണ്. അതുപോലെ നമ്മൾ ചേർക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ ചേർത്തുള്ള സാധനങ്ങൾ കഴിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഫുഡ് വേണ്ട തന്നെ പറയും. ഫാസ്റ്റ് ഫുഡ് ഇതിലൊരു ഘടകമാകുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. നമ്മുടെ നമ്മുടെ ഭക്ഷണ സംസ്കാരം ഒരു ഘടകം തന്നെയാണ്. പണ്ട് കഴിക്കുന്ന പല സാധനം നമ്മളിന്ന് കഴിക്കുന്നില്ല. നമ്മളിന്ന് കഴിക്കുന്ന പല സാധനങ്ങളും അപകടം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങൾ വളരെ പ്രധാനമാണ്. ഇതില് നമ്മൾക്ക് ഇപ്പൊ ഈ കോഴി നമുക്കിപ്പോ അടുത്ത കാലത്താണല്ലോ നമുക്ക് കോഴി ഒരു സാർവത്രികമായിട്ടുള്ള ഒരു ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് മാറിയത്. ഇതില് ഈ കോഴി ഇറച്ചി എന്തെങ്കിലും ഇതില് ഇത് വരുന്നുണ്ടോ? നമുക്ക് അങ്ങനെ എടുത്തെടുത്ത് ഓരോ കാര്യം പറയാനും നമുക്ക് ചേർക്കുന്നത് നമ്മൾ പറയുന്നത് നമ്മൾ ആഹാരത്തിന് നിറവും സ്വാദ് പറയുന്ന രാസവസ്തുക്കൾ നമ്മള് അതുപോലെ ആഹാരം കേട് പറയുന്ന രാസവസ്തുക്കള് നമ്മളെ നിറവരാൻ വേണ്ടി പൂച്ചു വെക്കുന്ന രാസവസ്തുക്കള് ഇതെല്ലാം പ്രശ്നക്കാരും തന്നെയാണ്. പലപ്പോഴും നമ്മള് മാംസമായിട്ടുള്ള ഒരു കോഴി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പ്രവൃത്തികൾ. അപ്പൊ അതൊക്കെ അങ്ങനെ പ്രശ്നം ഇന്ന കോഴി കഴിച്ചോ ക്യാൻസർ എന്ന് വെച്ചാൽ അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആ ഒരു പഴയ ജീവശൈലിയിലേക്കും പഴയ നമ്മുടെ സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചാല് ഒരു പരിധിവരെ കുറെയൊക്കെ നമ്മൾ തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ട് സാറ് കുറെ ഇതുപോലെയുള്ള ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് സാർ അതില് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഊന്നി പറയുന്ന കാര്യം എന്താ വെച്ചാല് നമ്മുടെ പുകയില മദ്യപാനവും വേണ്ട നമ്മുടെ ആഹാരത്തിൽ മാറ്റം വരുത്തണം. നമ്മൾ അതുപോലെ നമ്മുടെ ജീവിതശൈലി മാറ്റം വരുന്നത് കൂടെ തന്നെ നമ്മുടെ വ്യായാമം ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ്. അപ്പം ചികിത്സയും ബാക്കിയൊക്കെ ശേഷമാണ്. കാരണം നമുക്ക് അതേക്കാൾക്ക് പ്രധാനം നമുക്ക് തടയാൻ സാധിക്കുന്ന ഒരു അസുഖമാണെങ്കിൽ 30% എന്തുകൊണ്ടായി ശ്രമിച്ചുകൂടാന്ന് ചോദിക്കുന്നത്. ഭക്ഷണം ഇതിന്റെ ഒരു പ്രധാന ഘടകമാണെന്ന് പറയുന്നത് ഭക്ഷണം. അപ്പൊ നമ്മൾക്കിപ്പോ സാധാരണ നമ്മളിപ്പോ ക്യാൻസർ ഇപ്പോ കുറെ വർഷമായിട്ട് കാണുന്നുണ്ടല്ലോ. നമുക്ക് പണ്ടത്തെ ഭക്ഷണങ്ങൾ കഴിച്ച് അത് മാത്രം കഴിച്ച് വളർന്ന് വന്നവർക്കും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ 30% മാത്രമേ തടയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ 30% നമുക്ക് തടയുന്നത് തടയാം, പക്ഷെ ബാക്കി 70% നമ്മൾ ഈ കാരണം കൊണ്ട് ഉണ്ടാവുന്നതല്ലല്ലോ. അപ്പൊ നമുക്ക് എല്ലാ ക്യാൻസറും തടഞ്ഞോണ്ട് ജീവിതം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് തടയാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തടഞ്ഞോണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടാൻ സാധിക്കുന്നത് മാത്രമേ പറയാൻ സാധിക്കും. ഞാനൊരു എനിക്കൊരു അറിയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ജൈവ കൃഷി നടത്തുന്ന ആളാണ്. ജൈവ കൃഷി തന്നെയാണ് അയാളെ ഭക്ഷണവും. കൃഷിയിൽ ഉണ്ടാക്കുന്ന സ്വന്തമായിട്ട് നെല്ല് ഉത്പാദിപ്പിക്കും, പച്ചക്കറി ഉത്പാദിപ്പിക്കും ആ സ്വന്തമായിട്ട്. പക്ഷെ അയാൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വരുന്ന കാര്യത്തിൽ നമുക്ക് ഇതെല്ലാം ഈ മൂന്ന് കാര്യമല്ലേ നമുക്ക് നമ്മൾ പറയാൻ പറ്റുന്നുള്ളൂ. ബാക്കി പലതൊക്കെ നടക്കുന്നില്ല, അതൊന്നും വേണ്ട. അതിനെ കൂടെ ഒരു കാര്യങ്ങൾ ഞാൻ ചേർത്ത് പറയാം. ഇപ്പൊ നമ്മള് പുക വലിക്കുന്നില്ല, പക്ഷെ നമ്മള് മറ്റാൾ വലിക്കുന്ന പുക ഏറ്റുവാങ്ങുമ്പോൾ നമുക്ക് പ്രശ്നമാണ്. അതുപോലെ നമുക്ക് നമ്മള് പുറത്തിറങ്ങി നടക്കുമ്പോൾ നമ്മള് നമുക്ക് വരുന്ന മോട്ടോർ വാഹനങ്ങൾ വരുന്ന പ്രശ്നം, നമ്മുടെ വായുമലിനൊക്കെ പ്രശ്നമാണ്. നമുക്ക് എല്ലാം തടഞ്ഞുകൊണ്ട് ജീവിതം നടക്കില്ല, പക്ഷെ നമുക്ക് ശ്രമിച്ചുകൊണ്ട് 30% തടയാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാണ്. അതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ നമുക്ക് ഇതൊന്നും ഒരു കാരണമല്ല, നമ്മൾ ചെയ്യാതിരിക്കാൻ കാരണമല്ല. അപ്പൊ നമുക്ക് തടയാൻ സാധിക്കുന്ന ക്യാൻസർ തടയാൻ ശ്രമിക്കുക തന്നെ വേണം, വേറെ മാർഗമൊന്നുമില്ല. നമുക്കിത് കണ്ടുപിടിക്കാൻ ഇപ്പൊ എന്തൊക്കെ മാർഗങ്ങൾ? ധാരാളം പൊതുവിധ മാർഗങ്ങളുണ്ട്, കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളുണ്ട്. നമുക്ക് ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ എന്താ ക്യാൻസറിന്റെ മാത്രമായിട്ട് ലക്ഷണം ഒന്നും പറയാൻ സാധിക്കില്ല, പക്ഷെ നമ്മൾ പല ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മള് അത് സംശയിക്കാൻ പറയും. അതായത് നമ്മൾ വേദനയില്ലാത്ത മുഴങ്ങള്, വേദനയില്ലാത്ത മുഴങ്ങള്, നമ്മള് അകാരമായിട്ട് വിളർച്ച, തൂക്കക്കുറവ്, ഇതൊക്കെ നമുക്ക് കാര്യങ്ങളായിട്ട് ഇതുവരെ പലതും ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമുക്ക് ക്യാൻസറിന്റെ മാത്രമായിട്ടുള്ള ഒരു സൂചന പറയാൻ സാധിക്കില്ല. രക്തസ്രാവമൊക്കെ പ്രശ്നം തന്നെയാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. മനസ്സിലായി. പിന്നെ സാറ് പിന്നെ ഇപ്പൊ ഈ കാഞ്ഞങ്ങാട് എത്ര പ്രാവശ്യം ഇതിനു മുമ്പും വന്നിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് കാഞ്ഞങ്ങാട് വന്നിട്ടുണ്ട്? കാഞ്ഞങ്ങാട് വന്ന അനുഭവങ്ങൾ എനിക്ക് എന്റെ മറ്റൊരു വീട് വേണേ പറയാം. ധാരാളം പരിചയമുള്ള മുഖങ്ങൾ മാത്രമേ ഇവിടെ എന്റെ കൂടെ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരു പ്രധാനമായിട്ട് പറയാൻ പറ്റുന്ന കുറെ ആളുകൾ ഉണ്ടാവില്ലേ, ഒരാളുടെ പേര് പറയാം. കാരണം ഇവരൊക്കെ കൂടുതലുള്ള സഹോദരങ്ങളാണ്. അതായത് പേര് പറഞ്ഞുപോയിട്ടൊന്നുമല്ല, പക്ഷെ പേര് പറയേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ആ മുഖം എന്റെ മുഖത്തുണ്ട്, എന്റെ മനസ്സിലുണ്ട്. ഇവരെല്ലാം പക്ഷെ കാഞ്ഞങ്ങാട്ടുകാരും ഉള്ള കാഞ്ഞങ്ങാട്ടുകാരെ ബന്ധു ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ ആൾക്കാർ എന്റെ മനസ്സിൽ തന്നെ ധാരാളം പേരുണ്ട്. അപ്പൊ കാഞ്ഞങ്ങാട്ടുകാർ അത് മാത്രമല്ല, എന്റെ ബന്ധുക്കളുണ്ട്, എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള സുഹൃത്തുക്കളുണ്ട്. അതേപോലെ തന്നെ ഞാൻ ചികിത്സിച്ച രോഗികളുണ്ട്. രോഗികൾ ഇപ്പൊ രോഗികളൊന്നും അല്ല, അതുകൊണ്ട് പറഞ്ഞാൽ ലിസ്റ്റ് എനിക്ക് വന്ന മണിക്കൂറോളം പറയേണ്ടി വരും. അതെ, കാഞ്ഞങ്ങാട് എന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് എന്നെ കൊടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ വരാൻ സന്തോഷമുണ്ട്. കുറെ പഴയ മുഖങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം എപ്പോഴും മനസ്സിലുണ്ട്. എന്നാലും ഇനിയിപ്പോ നമുക്ക് ബൈൻഡപ്പ് ചെയ്യാം. ഏതായാലും നമ്മുടെ ലൈവ് കേരള ചാനലിൽ ഇതുവരെ ഞങ്ങളുമായി സംസാരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ അതുപോലെ എന്തെങ്കിലും അവസാനമായിട്ട് ജനങ്ങൾക്ക് വേറെന്തെങ്കിലും ഒരു പറയാനുണ്ടോ?
തീർച്ചയായിട്ടും ജനങ്ങളോട് പറയാനുള്ളത് ക്യാൻസറിനെ പേടിക്കുകയല്ല വേണ്ടത്, മറിച്ച് ക്യാൻസറിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, അതിനാണ് ശ്രമിക്കേണ്ടത്. താങ്ക് യു സർ.